പാഠം രണ്ട്. പൂച്ചയ്ക്ക് മണികെട്ടി. പൂച്ചയ്ക്ക് ആരു മണി കിട്ടുമെന്നത് മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു ചൊല്ലാണ്. ആശയവും പ്രയോഗവും തമ്മിലുള്ള സംഘർഷമാണ് ഈ ചൊല്ല് സൂചിപ്പിക്കുന്നത്. പൂച്ചയ്ക്ക് മണികെട്ടിയാൽ ശബ്ദം കേട്ട് എലികൾക്ക് രക്ഷപ്പെടാമെന്നത് നല്ല ആശയമാണ്. പക്ഷേ അത് അപ്രായോഗികമാണെന്ന് തോന്നാം. ആശയങ്ങൾ ഉണ്ടാവുക എന്നതാണ് പ്രധാനം. അപ്രായോഗികം എന്ന് കരുതിയിരുന്ന പല ആശയങ്ങളും പിൽക്കാലത്ത് പ്രായോഗികമായിട്ടുണ്ട്. യുവത്വത്തിന്റെ ചിന്തയും ഭാവനയും വേണമെന്നു തെളിയിക്കുന്നു പൂച്ചയ്ക്ക് മണി കിട്ടിയെന്ന രസകരമായ കഥ. ഹോ, മടുത്തു. ഇങ്ങനെ പേടിച്ച് പേടിച്ച് എത്ര നാൾ. എലികളുടെ സമ്മേളനത്തിൽ എല്ലാവരുടെയും ചിന്ത അതായിരുന്നു. ആ വീട്ടിൽ വലിയൊരു പൂച്ചയുണ്ട്. അതിന്റെ കാര്യമാണ് അവരെ ഭയപ്പെടുത്തുന്നത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു ചെറുപ്പക്കാരൻ എലി എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. അവൻ ഇങ്ങനെ പറഞ്ഞു, ആ പൂച്ച വരുന്ന ശബ്ദം കേൾക്കുകയേയില്ല. പതുങ്ങി പതുങ്ങി വന്ന് ഒറ്റ ചാട്ടമാണ്. അവന്റെ കഴുത്തിൽ ഒരു മണിയുണ്ടായിരുന്നെങ്കിൽ വരുമ്പോൾ ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെടാമായിരുന്നു. അവന്റെ കഴുത്തിൽ ഒരു മണി കെട്ടണം. പണ്ടേയുള്ള മോഹം, നടന്നത് തന്നെ. ഒരു വയസ്സൻ എലി പറഞ്ഞു. ചെറുപ്പക്കാരൻ എലി ഒന്നും മിണ്ടാതെ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവൻ പറഞ്ഞു, ഞാനൊരു സൂത്രം പറയാം. നടന്നാൽ നമ്മൾ വിജയിച്ചു. എല്ലാവരും ചെവി കൂർപ്പിച്ചു. പൂച്ചയെ ഒരു ഓട്ട മത്സരത്തിന് വിളിക്കണം. നമ്മളെ ഓടി തോൽപ്പിക്കാനൊന്നും ആ തടിയന് കഴിയില്ല. നമ്മൾ തോറ്റുകൊടുക്കണം. എന്നിട്ട് നമ്മൾ അവന് സമ്മാനം കൊടുക്കണം. അത് ഒരു മണിയായിരിക്കണം. അവൻ മത്സരത്തിന് വരുമോ? മറ്റൊരു ചെറുപ്പക്കാരൻ എലി ചോദിച്ചു. വരുത്തണം. അതിനുള്ള സൂത്രങ്ങളും അവൻ വിശദീകരിച്ചു. അതനുസരിച്ച് എലികൾ പല സ്ഥലത്തും പതുങ്ങിയിരുന്ന് ഓട്ടമത്സരത്തിന്റെ കാര്യം സംസാരിച്ചു. പൂച്ചയും അത് കേട്ടു. സ്ഥലവും സമയവും ഒക്കെ മനസ്സിലാക്കി. ഓട്ടമത്സരത്തിനുള്ള സമയമായി. പൂച്ച വരുമോ? അതാ വരുന്നു ആ തടിയൻ പൂച്ച. എലികളുടെ മുട്ടു വിറച്ചു. എങ്കിലും ധൈര്യം ഭാവിച്ചു നിന്നു. വരിയായി നിൽക്കുന്ന എലികളെ കണ്ടപ്പോൾ പൂച്ചയ്ക്ക് കൊതിയായി. എങ്കിലും കൊതി അടക്കി. മത്സരത്തിൽ ജയിച്ചിട്ട് വേണം എല്ലാറ്റിനെയും. ഓട്ടമത്സരം തുടങ്ങി. എലികൾ ആദ്യം ആഞ്ഞോടിയിട്ട് പിന്നെ ഓട്ടം പതുക്കെയാക്കി. പൂച്ച വിജയിച്ചു. ചെറുപ്പക്കാരൻ എലി കയ്യിൽ കരുതിയിരുന്ന സമ്മാനം പൂച്ചയെ അണിയിച്ചു. അത് കഴുത്തിൽ ഇറുക്കിയിട്ടു. എലികളുടെ ആർപ്പുവിളിയിൽ അതിന്റെ മണിവച്ച പൂച്ചയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ എലികൾ ഓടി ഒളിച്ചു. പൂച്ച പിന്നാലെ പാഞ്ഞു. മണിശബ്ദം ഉച്ചത്തിൽ മുഴങ്ങി. എലികൾ അത് കേട്ട് മാറി മാറി ഒളിച്ചു.